നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. ഞാൻ മുകേഷ് അസ്തംബി. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് വണ്ടി റിവ്യൂവോ കാര്യങ്ങളോ ഒന്നും തന്നെയല്ല. ഇന്ന് ഞാൻ നമ്മുടെ കമൻറ്റ് ബോക്സ് വഴി ഒരുപാട് പേര് ഒരുപാട് സംശയങ്ങൾ നമ്മളോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നെഗറ്റീവും ഉണ്ട്, പോസിറ്റീവും ഉണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ ഞാനിതിൽ കുറച്ച്, കാരണം എല്ലാം നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കുറച്ച് നോക്കി വെച്ചിട്ടുണ്ട്. അതെല്ലാം ഞാനിപ്പോൾ തന്നെ ആ കമൻറ്റിനുള്ള ആൻസർ ഇപ്പോൾ തന്നെ തരാം. നമുക്ക് എല്ലാ ആഴ്ചയിലും ഇങ്ങനത്തെ ഒരു എപ്പിസോഡ് കൂടെ പ്ലാൻ ചെയ്യുന്നുണ്ട്. കാരണം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഞാൻ ആൻസർ വീഡിയോ രൂപത്തിൽ തന്നെ ചെയ്യുന്നതാണ്. ഇന്ന് നിങ്ങൾ ഈ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആൻസർ തന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്കൊക്കെ ടെക്സ്റ്റ് മെസ്സേജ് ആയി, മാക്സിമം ഒരുപാട് കമൻറ്റ്സ് വരുന്നത് കാരണം മാക്സിമം ചെയ്യാൻ പറ്റുന്നവർക്കൊക്കെ ഞാൻ റിപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് റിപ്ലൈ ചെയ്യാത്തവരുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്തിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനുള്ള ആൻസർ, എനിക്കറിയാവുന്ന ക്വസ്റ്റ്യൻ, എനിക്കറിയാവുന്ന ആൻസറാണ്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്, അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. വണ്ടി വിലയെ സംബന്ധിച്ചിടത്തോളം ഓരോ സ്ഥലങ്ങളിൽ ഓരോ വിലയാണ്. ഇപ്പോൾ ഞാൻ ട്രിവാൻഡ്രത്താണ്, അപ്പോൾ ഇത് ഈ വിലയായിരിക്കില്ല ചിലപ്പോൾ മലപ്പുറത്ത്, വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പറയുന്ന വിലയും കാര്യങ്ങൾക്കും ആയിട്ട് ചെറിയ വ്യത്യാസം എല്ലാ ജില്ലകളിലും മാറി തിരിഞ്ഞ് വരും. അപ്പോൾ ഞാൻ എനിക്ക് ഇവിടുത്തെ വിലയാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. ഓക്കെ, ആദ്യത്തെ ക്വസ്റ്റ്യൻ ഗോൾഡൻ ബുൾസൈ എന്ന് പറയുന്ന ഒരു ചാനൽ അയച്ചിട്ടുള്ളതാണ്. 2013 ഡിയോ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടി എത്ര രൂപ കൊടുക്കാം? കാരണം നല്ലൊരു സംശയമാണ്, 2013 ഡിയോ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിക്ക് നമ്മുടെ വണ്ടിയുടെ മാർക്കറ്റ് വില നിർണ്ണയിക്കുന്നത് എപ്പോഴും ആ വണ്ടിയുടെ ഒരു മാർക്കറ്റ് വാല്യൂ, ആ വണ്ടിയുടെ കണ്ടീഷൻ, ഇത് നിർണ്ണയിച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു മാർക്കറ്റ് വില പറയുന്നത്. നിങ്ങൾ ഈ ചോദിച്ച ചോദ്യത്തിൽ എനിക്ക് ആ വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് അറിയില്ല. കാരണം ആ വണ്ടിക്ക് ടയർ ഭാഗം ക്ലിയർ ആണോ, ഈ പറയുന്ന കംപ്ലൈൻറ്റുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വില താഴ്ത്തി വരണം. കാരണം നമുക്കടുത്ത് ചെയ്യേണ്ടതാണ്, അപ്പോൾ അന്നത്തെ മാർക്കറ്റ് വാല്യൂ ആയിട്ട് കണക്റ്റഡ് ആവണം. അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടിയുടെ ടയർ ഭാഗം എങ്ങനെയാണെന്ന് നോക്കണം. ടയർ ഭാഗം എന്ന് പറയുമ്പോൾ ഇപ്പോൾ രണ്ട് ടയർ മാറുമ്പോൾ തന്നെ ഏകദേശം 2,500-3,000 രൂപയായി, 2,500 രൂപയൊക്കെ ആയി. അപ്പോൾ അവിടെ റേറ്റ് വ്യത്യാസം വരും. ആ ടയർ നോക്കണം, പിന്നെ വണ്ടിക്ക് ഇൻഷുറൻസ് ഉണ്ടാകുന്ന നോക്കണം. ഇൻഷുറൻസ് ഇല്ലെങ്കിൽ തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണെങ്കിൽ പോലും ഏകദേശം 1,250 രൂപ ഇൻഷുറൻസിന് വരുന്നുണ്ട്. പിന്നെ എഞ്ചിൻ സൈഡ് വേറെ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുന്നുണ്ടെന്ന് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറയുന്ന വില ഒരു കണ്ടീഷൻ വണ്ടിക്ക് എത്ര രൂപ കൊടുക്കാമെന്നാണ്, നല്ല ക്വാളിറ്റി വണ്ടിക്ക് എത്ര രൂപ കൊടുക്കാമെന്നാണ്. അപ്പോൾ 2013 ഡിയോ 30,000 കിലോമീറ്റർ ഓടിയ വണ്ടിയാണെങ്കിൽ കൂടുതൽ കംപ്ലൈൻറ്റുകളോ കാര്യങ്ങളൊന്നും വന്നിരിക്കാൻ സാധ്യതയില്ല. ഇന്നത്തെ മാർക്കറ്റ് വില അനുസരിച്ച് ഏകദേശം 25,000 to 28,000 രൂപ ഇന്ന് കൊടുക്കാം. ഒരു 25,000 മുതൽ 28,000 രൂപയ്ക്കകത്ത് 2013 ഡിയോ എടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒരു ശ്രീജിത് ഗോപി എന്ന് പറയുന്ന ഒരാളയച്ചിട്ടുള്ളതാണ്. ചേട്ടൻ 2009 മോഡൽ പാഷൻ പ്ലസ് നോക്കുന്നുണ്ട്. കടക്കാർ പറയുന്നു 3-4 വർഷം കഴിഞ്ഞ് ടെസ്റ്റ് എന്നാണ്, അത് ശരിയാണോ ഒന്ന് പറയൂ. അപ്പം ശ്രീജിത്ത് ഭായിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ പുള്ളിക്ക് എൻ്റെ കറക്റ്റ് ടൈം എഴുതുന്നില്ല. ഒരു വണ്ടി ടെസ്റ്റ് ചെയ്യുന്നത് 5 വർഷത്തിലൊരിക്കലാണ്, 15 വർഷം കഴിഞ്ഞ് കഴിഞ്ഞാൽ 5 വർഷത്തിലൊരിക്കലാണ് ടെസ്റ്റ് വരുന്നത്. 2009 മോഡല് ആ വണ്ടി എന്ന് പറയുമ്പോൾ 2024 അടുത്ത ടെസ്റ്റാണ്. ഈ ഇപ്പോൾ എടുക്കാം, 4 വർഷം കൂടെ വണ്ടി ഉപയോഗിക്കാം. അപ്പോൾ 4 വർഷം ഉണ്ട് ഭായി, ശ്രീജിത് ഭായി 4 വർഷം ഈ വണ്ടിക്ക്, ഇനി 4 വർഷം കൂടെ കഴിഞ്ഞാൽ ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ എടുക്കുന്നതിൽ ഒരു കുഴപ്പമില്ല, 3-4 വർഷം ഉള്ള വണ്ടിയൊക്കെ ധൈര്യമായിട്ട് എടുക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് താഹ മടത്തറ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്ത് അയച്ചിട്ടുള്ളതാണ്. ഇനി മുതൽ റീടെസ്റ്റ് നടത്താൻ വലിയ പ്രയാസമാണെന്ന് കേട്ടു, ശരിയാണോ? ഒരു പക്ഷേ അനുമതി ലഭിച്ചാൽ തന്നെ ഇപ്പോൾ നിലവാരത്തിലുള്ള ഫീസിനേക്കാൾ 3-4 ഇരട്ടി ഫീസാകും എന്ന് കേട്ടു, ശരിയാണോ? ഏറെക്കുറെ ശരിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇതുവരെയും വേറെ പ്രശ്നങ്ങളിലോ നിയമങ്ങളിലോ ടെസ്റ്റിലോ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. എന്നാൽ ഇനി മുതൽ ചിലപ്പോൾ ടെസ്റ്റ് ഫീസോ കാര്യങ്ങളോ ഒക്കെ ഒരുപാട് കൂടും എന്ന് പറയുന്നത് കേട്ടു. കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ ഇതുവരെയും കിട്ടിയിട്ടില്ല. അപ്പോൾ അങ്ങനെ വന്നാൽ തന്നെ ടെസ്റ്റ് ഫീസ് കൂടുതൽ ആകുന്നേ ഉള്ളൂ. കാരണം എന്തെന്നാലും സാധാരണ രീതിയിലുള്ള ചെറിയ പെട്രോൾ വണ്ടിയൊക്കെ ഒന്നും വേറെ പ്രശ്നങ്ങളൊന്നും വരാൻ സാധ്യതയില്ല, ചിലപ്പോൾ ടെസ്റ്റ് ഫീസ് കൂടിയേക്കും. അടുത്തൊരു സുഹൃത്ത് ചോദിച്ചിരിക്കുന്നു, കണ്ണപ്പൻ ബി, അടിപൊളി ഒരു ആളാണ്, നമ്മുടെ ഒരു ഫാമിലി മെമ്പറാണ്. സാർ, നെയ്യാറ്റിൻകരയിലുള്ള ലോ ബഡ്ജറ്റ് ഓൾട്ടോ കാർ കാണിക്കൂ പ്ലീസ് എന്നാണ്. നമ്മൾ ഇപ്പം ഓരോ വണ്ടികൾ വീതമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഷോപ്പുകളെ കുറിച്ച് റിവ്യൂ ചെയ്യണം, വണ്ടികളെ കുറിച്ച് കൂടുതൽ കാണിക്കണമെന്ന് പറഞ്ഞ് ഒരുപാട് പേര് നമ്മളടുത്ത് റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നെയ്യാറ്റിൻകരയിലുള്ള ഷോപ്പുകളെ കുറിച്ചൊരു ഡീറ്റെയിൽസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ലോ ബഡ്ജറ്റ് കാർസാണ് നമ്മുടെ സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ചോദിക്കുന്നത്. അപ്പോൾ ഇനി ചെയ്യാൻ പോകുന്നത് ഏകദേശം വണ്ടികളും ലോ ബഡ്ജറ്റ് കാർസ് ആയിരിക്കും. അതോടൊപ്പം ഒരുമാതിരി പ്രീമിയം കാർസും വരുന്നുണ്ട്. ലോ ബഡ്ജറ്റ് കാർസ് ആയിരിക്കും കൂടുതൽ. നെയ്യാറ്റിൻകരയിലുള്ള ഷോപ്പുകൾ, ബാലരാമപുരം, ട്രിവാൻഡ്രത്തുള്ള ഷോപ്പുകളുടെ റിവ്യൂ ഉടൻ തന്നെ പ്രതീക്ഷിക്കാം.
അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് ജിജിൻ രാജ് പി രാജു എന്ന് പറയുന്ന നമ്മുടെ ഫാമിലി മെമ്പറാണ്. മാരുതി 800 2005 എത്രയ്ക്ക് എടുക്കാമെന്നാണ്. 2005 മാരുതി 800 എന്ന് പറയുമ്പോൾ അത് രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട്. മാരുതി 800 തന്നെ MBFA ഉള്ളതുണ്ട്, AC ഉണ്ട്, അതോടൊപ്പം തന്നെ 5-speed ഉണ്ട്. സാധാ നമ്മുടെ AC-യും MBFA-യും എല്ലാം ചേർന്നുണ്ട്. അപ്പോൾ 2005 വണ്ടി MBFA AC ആണെങ്കിൽ ഇന്നത്തെ വില വെച്ചിട്ട് ഏകദേശം 50 to 55,000 രൂപയ്ക്ക് എടുക്കാം, നല്ല ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ. പക്ഷേ 2020 ഈ വർഷം ടെസ്റ്റ് വരെയാണ്, ഒരു 40,000 രൂപയ്ക്ക് മാക്സിമം ആ വണ്ടി എടുക്കാം. കാരണം ഈ വർഷം 2020 തീരാറായി, ഈ വർഷം 2005 വണ്ടിയാകുമ്പോൾ 2020 ടെസ്റ്റ് സമയമായി. അപ്പോൾ ആ വണ്ടി മാക്സിമം 40 രൂപയ്ക്ക് എടുക്കാം. കാരണം നിങ്ങൾക്ക് ചെറിയ പണികളൊക്കെ ചെയ്ത് ഒരു 10-20,000 രൂപ മുടക്കിയാൽ മാത്രമേ അത് ടെസ്റ്റിലോട്ട് പോകൂ. കാരണം ചെറിയ ചെറിയ പണികൾ എന്തോന്നാലും കാണും, അപ്പം ബാക്കി ടാക്സും എല്ലാം അടച്ചു വരുമ്പോൾ എമൗണ്ട് ആവും. അതുകൊണ്ട് ഒരു 40,000 രൂപയ്ക്ക് ഈ ടെസ്റ്റായ വണ്ടി, ഇതാ ടെസ്റ്റ് വരാൻ പോവുകയാണ്, 2005 വണ്ടി MBFA AC എടുക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട്, സാദിഖ് അലി എന്ന് പറയുന്ന സുഹൃത്ത് അയച്ചതാണ്. ഹീറോ മാസ്ട്രോ 2013 മോഡൽ എത്ര കൊടുക്കണം? ഹീറോ മാസ്ട്രോ 2013 മോഡൽ എത്ര കൊടുക്കണമെന്ന്. കാരണം എഡ്ജ് അങ്ങനെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്, രണ്ട് വർഷം വരുന്നുണ്ട്. അപ്പോൾ ഈ വണ്ടിയെ സംബന്ധിച്ചിടത്തോളം 2003 ഹീറോ മാസ്റ്റർ എന്ന് പറയുമ്പം സകലം ഒരു പൊടിക്ക് മാർക്കറ്റ് കുറവുള്ള വണ്ടിയാണ്. ഒരു 23 to 25 രൂപയ്ക്കകത്ത് മാക്സിമം വിലയ്ക്ക് എടുക്കാം, കാരണം സകലം മാർക്കറ്റ് കുറവാണ്. അടുത്ത് മനോജ് കുമാർ എന്ന് പറയുന്ന നമ്മുടെ ഒരു ഫാമിലി മെമ്പർ ചോദിക്കുന്ന ചോദ്യമാണ്. ബ്രദർ, യമഹ 2-stroke 30,000 അടുത്തുള്ളതുണ്ടോന്നാണ്. 30,000 രൂപയ്ക്ക് അടുത്തുള്ള വണ്ടി കിട്ടാനുണ്ടോന്നാണ് പുള്ളി ചോദിക്കുന്നത്. ഇന്നത്തെ സാഹചര്യത്തിൽ യമഹ RX 100 എന്ന് പറയുന്ന ബൈക്ക് നല്ല മാർക്കറ്റുള്ള വണ്ടിയായി മാറിക്കഴിഞ്ഞു. അപ്പോൾ 30,000 രൂപയ്ക്ക് വണ്ടി നമുക്ക് കിട്ടുക എന്ന് വെച്ചാൽ, പേപ്പർ ഭാഗങ്ങളെല്ലാം ക്ലിയർ ആയുള്ള വണ്ടി കിട്ടുക എന്ന് വെച്ചാൽ ഭയങ്കര ഭാഗ്യം കൂടെ വേണം. കാരണം എന്നെ സംബന്ധിച്ചുള്ള എൻ്റെ എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുകയാണെങ്കിൽ, ഏകദേശം പേപ്പർ ഭാഗങ്ങൾ, ഇനി ഒരു 3-4 വർഷം പേപ്പറും വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണെങ്കിൽ മിനിമം 40,000 രൂപയിലും കൊടുക്കേണ്ടി വരും. എന്നാൽ ചിലപ്പോൾ 1 വർഷമോ 2 വർഷമോ ടെസ്റ്റുള്ള വണ്ടികൾ ഈ 30,000 രൂപയ്ക്ക് കിട്ടുമായിരിക്കാം. കാരണം ഇവിടുത്തെ ഏരിയ, ഈ ഇവിടുത്തെ സംബന്ധിച്ചിടത്തോളം വണ്ടി നല്ല ട്രോണ്ടോ നല്ല മാർക്കറ്റ് ഉണ്ട് ഇപ്പം RX 100. അപ്പോൾ 30,000 രൂപയ്ക്ക് ചിലപ്പോൾ 1 വർഷം കൂടെ കഴിഞ്ഞാൽ ടെസ്റ്റ് വരുന്ന രീതിയിലുള്ള വണ്ടികൾ കിട്ടും. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് RX 100 കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ്, വില എങ്ങനെ നിർണ്ണയിക്കാം എന്നുള്ള വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നമ്മുടെ ആ വീഡിയോസിൽ എടുത്ത് നോക്കി അറിയാം RX 100 വില എങ്ങോട്ടാണെന്നുള്ള ഒരു രീതിയിൽ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്, അതിൽ ഡീറ്റെയിൽസ് പറയുന്നുണ്ട്. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ശരത് MS എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് അയച്ചതാണ്. 2020 എടുത്താൽ ബാനിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ്, അതായത് പുള്ളി ഉദ്ദേശിച്ചത് RX 100 എടുക്കുമ്പോൾ ഒരു ബാനിങ് ഇഷ്യൂ, കാരണം ഇപ്പം നിർത്തലാക്കുമെന്ന് പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ പുറത്ത് നിൽക്കുന്നതുണ്ട്, അങ്ങനത്തെ വിഷയങ്ങൾ നിൽക്കുന്നതുകൊണ്ട് അത് ഉടൻ നിർത്തലാക്കാൻ സാധ്യതയുണ്ടോയെന്നാണ്, 2020 നിർത്തലാക്കാൻ സാധ്യതയുണ്ടോയെന്നാണ് സുഹൃത്ത് ചോദിച്ചേക്കുന്നത്. വേറൊന്നുമല്ല, 2020 RX 100 എന്ന് പറയുന്ന വണ്ടി പെട്ടെന്നൊന്നും നിർത്തലാക്കാൻ സാധ്യതയില്ല എൻ്റെ അഭിപ്രായത്തിൽ. കാരണം ഒരുപാട് ഫാൻസും ഇപ്പം RX 100 ആണെങ്കിലും RDക്കാണെങ്കിലും ചേതക്കിനാണെങ്കിലും നമ്മുടെ ഈ പറയുന്ന എല്ലാ വണ്ടിക്കും, 2-stroke എല്ലാ വണ്ടികൾക്കും ഫാൻസായി. കാരണം വിൻറ്റേജ് ബൈക്കുകൾക്ക് പ്രത്യേകിച്ച് RX RD ഇത് രണ്ടിനും ഒരുപാട് ഫാൻസ് ക്ലബ്ബുകളും ഒരുപാട് ടീംസ് ഇതിനു വേണ്ടി നിൽക്കുന്നതാണ്. അപ്പോൾ ഉറപ്പായിട്ടും അങ്ങനെ പെട്ടെന്നൊന്നും ബേണിംഗ് വരില്ല, ബേണിംഗ് അത് ബേൺ ചെയ്യല്ലേ എന്ന് ഞാനും പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ അത് അതിനെക്കുറിച്ച് പേടിക്കേണ്ട ആവശ്യമില്ലെന്ന് തോന്നുന്നു. അങ്ങനെ പേടിച്ച് ആരും RX 100 എടുക്കാൻ പോകത്തുമില്ല. അടുത്ത് നാസർ KPY India എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിക്കുന്നത് ഷോറൂം വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്നാണ്. പുള്ളി ഉദ്ദേശിക്കുന്നത് യൂസ്ഡ് കാറിൻ്റെ ഷോറൂം വീഡിയോ പ്രതീക്ഷിക്കുന്നു എന്നാണ്. നാസർ ഭായി, ഉടൻ തന്നെ നമ്മൾ ഷോറൂമിൻ്റെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്, അത് ഉടൻ തന്നെ നിങ്ങൾക്ക് കാണാനും പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ സൂരജ് കൊല്ലയിൽ എന്ന് പറയുന്ന ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ബ്രോ, 15,000 രൂപയ്ക്ക് ഒരു സ്കൂട്ടി കിട്ടുമോ? പഠിക്കാൻ വേണ്ടിയാണ്, പൊക്കം കുറഞ്ഞ ആളാണ്, പറ്റിയ വണ്ടി പറഞ്ഞു തരാമോ പ്ലീസ് എന്ന് പറഞ്ഞു. തീർച്ചയായിട്ടും 15,000 രൂപയ്ക്കൊക്കെ സ്കൂട്ടി കിട്ടും. സ്കൂട്ടിയെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റ് വളരെ കുറവുള്ള വണ്ടിയാണ്. 10 to 15,000 രൂപയ്ക്ക് നിങ്ങൾക്ക് സ്കൂട്ടി എടുക്കാം. ഏകദേശം 2008 മുതൽ 2009 ആക്റ്റീവ നിങ്ങൾക്ക് ഗ്രേഡിന് എടുക്കാം. പക്ഷേ പൊക്കം കുറഞ്ഞ ആളാണെങ്കിൽ ആക്റ്റീവയെ സംബന്ധിച്ചിടത്തോളം വെയിറ്റ് കൂടുതലാണ്. അപ്പം എനിക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വണ്ടി എന്ന് പറയുമ്പോൾ സ്കൂട്ടി, അതല്ല എന്നുണ്ടെങ്കിൽ പ്രഷർ വണ്ടി കൊള്ളാം. പഠിക്കാനാണെങ്കിൽ പ്രഷർ ബെറ്റർ വണ്ടിയാണ്, കാരണം നിങ്ങളുടെ ഈ പറയുന്ന റേറ്റിൽ നിൽക്കും. കാരണം പ്ലഷറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ച് മാർക്കറ്റ് കുറവാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ റേറ്റിന് പ്ലഷർ എടുക്കാൻ പറ്റും. അടുത്തൊരു സുഹൃത്ത് അനുല ലെസ്ക് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ളതാണ്. RX 100 സ്റ്റോക്ക് ഉണ്ടോ ചേട്ടാ? RX 100 മാർക്കറ്റിൻ്റെ നല്ല രീതിയിൽ മാർക്കറ്റ് ഉണ്ടാകുന്ന ഉള്ള സമയമാണ് ഇപ്പോൾ. RX 100 ഉണ്ട്, തീർച്ചയായിട്ടും
ഞാനതിൽ എൻ്റെ നമ്പർ കമൻ്റ് ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ സ്റ്റോക്ക് ഉണ്ട്, വണ്ടികളെ സംബന്ധിച്ചിടത്തോളം പല സ്ഥലങ്ങളിലായിട്ട് ഇരിപ്പുണ്ട്. പക്ഷേ റേറ്റ് കൂടുതലായതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വീഡിയോ ചെയ്യാത്തത്. ഒരുവിധമെങ്കിലും റേറ്റ് കുറവുണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെ മുമ്പിൽ വീഡിയോ ചെയ്തിട്ട് കാര്യമുള്ളൂ. അപ്പോൾ വണ്ടിയുണ്ട്, തീർച്ചയായിട്ടും അനുലാൽ എന്നെ വിളിച്ചാൽ മതിയാവും. ഇന്നത്തെ എപ്പിസോഡിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, സനോജ് എന്ന് പറയുന്ന നമ്മുടെ ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഒരു വണ്ടിക്ക് വേണ്ടി മാത്രം ഒരു വീഡിയോ ചെയ്ത ചേട്ടൻ മാസമാണ് നമ്മളെ പൊക്കിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു സനോജ് ഭായി, കാരണം തീർച്ചയായിട്ടും വളരെ സന്തോഷം. കാരണം നമ്മൾ ഒരു വണ്ടി ചെയ്യുന്നതെന്ന് വെച്ചാൽ മോശമായ വണ്ടികൾ നിങ്ങളുടെ മുന്നിൽ എത്തിക്കില്ല. ഒരു വണ്ടിയാണെങ്കിൽ ഒരു വണ്ടി, നല്ല വണ്ടികൾ മാത്രമേ ഞാൻ നിങ്ങളുടെ മുന്നിലോട്ട് എത്തിക്കൂ. അഥവാ മോശമായ വണ്ടികൾ ഉണ്ടെങ്കിൽ തന്നെയും ആ കാര്യം ഞാൻ പറഞ്ഞതിന് ശേഷമാണ് നിങ്ങളുടെ മുമ്പിൽ ആ വണ്ടിയുടെ റിവ്യൂവുമായിട്ട് വരുന്നത്. അപ്പോൾ ഇന്നത്തെ ചോദ്യങ്ങൾക്കുള്ള ആൻസർ ഞാൻ തന്നിട്ടുണ്ട്. ഇന്ന് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ മാത്രമേ എടുത്തിട്ടുള്ളൂ, കാരണം ഇനി ഒരുപാട് സുഹൃത്തുക്കളുടെ നമ്മൾ പല പല സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ഞാൻ ആഴ്ചയ്ക്ക് ഒരിക്കൽ ഒരു വീഡിയോ ഇങ്ങനെ ചെയ്യാൻ പോവുകയാണ്, കാരണം നിങ്ങളുടെ ക്വസ്റ്റ്യനുള്ള ആൻസർ ഞാൻ വീഡിയോ വഴി തന്നെ മാക്സിമം സംശയങ്ങൾക്ക് ഉത്തരം നൽകും. കാരണം എല്ലാവർക്കും നമുക്ക് റിപ്ലൈ അയക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഒരു എപ്പിസോഡ് നമ്മൾ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി തരാനൊന്ന് ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനലിൻ്റെ, അതായത് ഈ ഒരു പ്രോഗ്രാം, ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും പുതിയതായിട്ട് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോയിട്ട് വേറെ ആരെങ്കിലും കാണുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നമ്മൾ വാഹന സംബന്ധമായ വീഡിയോയാണ് ഈ ചാനൽ വഴി വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യണം. ബെൽ ബട്ടൺ പ്രസ് ചെയ്യുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയുകയാണ്, കാരണം ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പുതിയ വീഡിയോ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം ബെൽ ബട്ടൺ കൂടെ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ നമ്മുടെ അപ്ഡേഷൻസ് പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നോട്ടിഫിക്കേഷനായിട്ട് എത്തത്തുള്ളൂ. അപ്പോൾ ആദ്യമായിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ ഒരുപാട് പേർക്ക്, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഇത് പ്രയോജനമാകും, അതുകൊണ്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.